ഇനി നമ്മുടെ സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് കാർഡ് ഉപയോഗിച്ചും അല്ലെങ്കിൽ ഒരു വൗച്ചർ കാർഡ് ഉപയോഗിച്ചും എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുക നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഓൾറെഡി കുറച്ച് പ്രോഡക്റ്റുകൾ എൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് ആഡ് ചെയ്തു. നമുക്കൊന്ന് സെറ്റിൽ ക്ലിക്ക് ചെയ്യാം. സെറ്റിൽ ക്ലിക്ക് ചെയ്ത് നമ്മളൊന്ന് കാണാൻ സാധിക്കും എൻ്റെ റൈറ്റ് സൈഡിൽ ക്യാഷ് എന്നതുമുണ്ട്, ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, വൗച്ചർ. ഞാനിവിടെ പറയാൻ പോകുന്നത് കാർഡ് വഴി എങ്ങനെ നമുക്ക് ട്രാൻസാക്ഷൻ നടത്താം എന്നുള്ളതാണ്. കാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കാർഡുകൾ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ SBI കാർഡ് ആഡ് ചെയ്യാം, ആക്സിസ് ബാങ്കിൻ്റെ കാർഡ് ആഡ് ചെയ്യാം, വിസ കാർഡ് ആഡ് ചെയ്യാം. പക്ഷേ നമുക്കിതിൻ്റെ പ്രയോജനം ഏത് കാർഡിൽ വഴിയാണ് നമുക്ക് പേയ്മെൻറ്റ് പ്രോസസ്സ് നടന്നത് എന്ന് നമുക്ക് ഈസി ആയിട്ട് അറിയാൻ സാധിക്കുന്നു. ഞാനിവിടെ ഒരു പ്രോസസ്സ് ചെയ്യുകയാണ്. ഞാനിവിടെ ക്രെഡിറ്റ് കാർഡ് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഒന്ന് കാണാൻ സാധിക്കും കാർഡ് എന്നതുമുണ്ട്, SBI കാർഡ് എന്നതുമുണ്ട്. നമുക്ക് പ്രോസസ്സ് നടക്കേണ്ടത് വിസ കാർഡിൻ്റെതാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ എങ്ങനെ ഒരു വിസ കാർഡ് ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ വീണ്ടും മെയിൻ മെനു ക്ലിക്ക് ചെയ്യുകയാണ്. ദെൻ അതിനുശേഷം സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുന്നു. ദെൻ അതിനുശേഷം അക്കൗണ്ട്സ് എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ തന്നെ പേയ്മെൻറ്റ് ടൈപ്പ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ തന്നെ ഞാൻ ഒരു കാർഡ് ആഡ് ചെയ്യാൻ പോവുകയാണ്. ദെൻ വിസ എന്ന് ഞാൻ ആഡ് ചെയ്യുന്നു. അത് ഏതിൻ്റെ അണ്ടറിലാണ് വരേണ്ടത്? നമുക്ക് കാർഡിൻ്റെ അണ്ടറിലാണ് വരേണ്ടത്. ഡെഫിനറ്റ്ലി കാർഡ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ അതിനുശേഷം സേവ് ചെയ്യുന്നു. ക്രിയേറ്റ് സക്സസ്ഫുൾ എന്ന ബട്ടൺ കാണാൻ സാധിക്കും, ഓക്കെ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കൊരു വൗച്ചറും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. 50 എന്ന ഒരു വൗച്ചർ കാർഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. നമുക്ക് ഡെഫിനറ്റ്ലി ഇത് വൗച്ചറിൻ്റെ അണ്ടറിലാണ് വരേണ്ടത്. നമുക്ക് വൗച്ചർ സെലക്ട് ചെയ്തുകൊണ്ട് സേവ് ചെയ്യാം. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ബില്ലിംഗ് പ്രോസസ്സിലേക്ക് വരാം. നോക്കാം, ഞാനിവിടെ ക്രെഡിറ്റ് കാർഡ് ക്ലിക്ക് ചെയ്യുന്നു. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിസ എന്ന ഒരു കാർഡ് ഇവിടെ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാർഡുകൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു വൗച്ചർ നമ്മൾ ആഡ് ചെയ്തിരുന്നു, അതെങ്ങനെയാണ് ഡിസ്പ്ലേ ആയിരിക്കുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ വൗച്ചറിൽ ക്ലിക്ക് ചെയ്യാണ്. കണ്ടോ, വൗച്ചറിൽ ക്ലിക്ക് ചെയ്ത് തരുമ്പോൾ വൗച്ചർ 50 എന്ന ഒരു ബട്ടൺ ഇവിടെ ഇനേബിൾ ആയിട്ടുണ്ട്. നമ്മൾ ഒരു പക്ഷേ ഒരു 100 rupees വൗച്ചർ ആയിരിക്കും ഒരു പ്രൊമോഷനായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ 1000 rupees വൗച്ചറായിരിക്കും നമ്മൾ പ്രൊമോഷനായിട്ട് കൊടുക്കുക. ഒരു കസ്റ്റമർ അതുമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എൻട്രി ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പേയ്മെൻറ്റ് പ്രോസസ്സ് ഒന്ന് ചെയ്യാം. വൗച്ചർ 50 ക്ലിക്ക് ചെയ്യുന്നു, ദെൻ ക്ലോസ് ചെയ്യുന്നു.